പ്രിയപ്പെടുക്കും സുഭർസാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ അടിപൊളി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം ഇതെല്ലാ പബ്ലിക് എക്സാമിനും വരുന്നതാണ്. നമ്മുടെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിനുള്ളിലെ ഡിറ്റർമിനൻറ്റിന് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ രണ്ട് ചാപ്റ്ററും കൂടി എക്സാമിനുള്ളത് ഏകദേശം 16 മാർക്കാണ്. അതിനുള്ള കൂടുതലും ഡിറ്റർമിനൻസിൽ നിന്നാണ്, മെട്രിക്സിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് എപ്പോഴും ആ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. പിന്നെ നമ്മുടെ ക്ലാസ്സുണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കിട്ടുന്നത്. ട്രിക്സുകളും കാര്യങ്ങളും എല്ലാം അതിനുള്ളിൽ കാണും. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനോട് കയറാം അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളെ സ്കൂളിലൊക്കെ ഇപ്പോൾ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് സ്പീഡൊന്നും ആയി കാണത്തില്ല, ചിലപ്പോൾ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് തുടങ്ങി കാണും. അതിൻ്റെ ക്ലാസ്സൊക്കെ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ് റിലേഷൻസ്, അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് പിടികിട്ടില്ല. പക്ഷേ മെട്രിക്സ് അങ്ങനെയല്ല, നമുക്ക് സന്തോഷകരമായിട്ടുള്ള ചാപ്റ്ററാണ്, എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ കൂടെയാണ്. പക്ഷേ തെറ്റാൻ വളരെ സാധ്യതയാണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണേ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ 1, 3 ആൻഡ് 2, 6 യൂസിങ് ഡിറ്റർമിനൻസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വർഷം പബ്ലിക് എക്സാമിന് ചോദിച്ചതൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണേ. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ലൈനുള്ളിൽ രണ്ട് പോയിൻ്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ x-x1/x2-x1=y-y1/y2-y1. ആ മെത്തേഡ് കൂടെ ചെയ്താൽ ആൻസർ കിട്ടും, മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടണമെങ്കിൽ ഡിറ്റർമിനൻസിനെ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് പോയിൻ്റ് ഉണ്ട് അല്ലേ, നമ്മളായിട്ടൊരു പോയിൻ്റ് എടുക്കും എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 3 ഉണ്ട്, 2, 6 ഉണ്ട്. നമ്മളായിട്ടൊരു പോയിൻ്റ് എക്സ് വൈ എടുക്കുമ്പോൾ എത്ര പോയിൻസായി? 3 പോയിൻസിൽ ആയി ഒരു ലൈനേൽ. 3 പോയിൻസുകൾ ഒരു ലൈനേലായി കഴിഞ്ഞാൽ ആ പോയിൻസുകൾ വിളിക്കുന്ന പേര് കൊളീനിയർ പോയിൻസ് എന്നാണ്. കൊളീനിയർ ആയി കഴിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയി പോകും പോയിൻസുകൾ എന്താണെങ്കിൽ കൊളീനിയർ. അപ്പോൾ അതിൻ്റെ മെത്തേഡ് ഇതാണ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റിനുള്ളിൽ. ഇവിടെ എഴുതാൻ പോകുന്നേക്കണം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്സുകൾ ആരൊക്കെയാണ്. 1, 2, x അത് നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ എഴുതണം. ഓക്കെ, സെക്കൻഡ് കോളത്തിൽ വൈ കോർഡിനേറ്റ്സുകൾ 3, 6, y. ഓക്കെ, ദറ്റ് ഈസ് 3, 6, y. മൂന്നാമത്തെ കോളത്തിൽ എപ്പോഴും 1, 1, 1 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ഡിറ്റർമിനൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഒരു ഡിറ്റർമിനൻ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരിൽ തുടങ്ങുന്ന മൂന്ന് ബ്രാക്കറ്റ്സ് മീൻസ് 1-ൽ തുടങ്ങുന്നത് -3 × 2 + 1 ഇങ്ങനെ. ഓക്കെ, ഈസ് ഈക്വലാണ് 0. 1 × 2 എന്ന് പറയുമ്പോൾ അത് കണ്ടുകഴിഞ്ഞ് റോയും പോയി കോളും പോയി കഴിഞ്ഞാൽ കണ്ട ഈ നാല് പേർ 6 × 1 = -y × 1 ഇതാണ് ബ്രാക്കറ്റിൽ. ഓക്കെ, 1 × 2 എന്ന് പറയുമ്പോൾ അത് കണ്ടുകഴിഞ്ഞ് റോ കളയുക കോളം കളയുക ബാക്കി നാല് പേർ കിട്ടും. എന്നിട്ട് ഈ പ്രോഡക്റ്റ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എലമെൻ്റ് -3 × 2 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും പോയി കഴിഞ്ഞാൽ ദൂരെയുള്ള നാല് പേർ 2 × 1 = -x × 1 x. ലാസ്റ്റിൽ 1 × 2 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും പോകും. അല്ല, 1 കണ്ടുന്ന റോ പോയി, 1 കണ്ടുന്ന കോളവും പോയി കഴിഞ്ഞാൽ ബാക്കി ഈ നാല് പേർ 2 × y, ദാറ്റ് ഈസ് 2y -x × 6 = 6x ഈക്വലായി 0. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു. ഓക്കെ, ബ്രാക്കറ്റിൽ നോക്കിക്കേ, 1 × 6 - y എന്നാൽ 1 × 6 = 6, 1 × -y - y. ഓക്കെ, -3 × 2 - 6, -3 × -x becomes +3x. കറക്റ്റ് ആണല്ലോ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 1 × 2y, ദാറ്റ് ഈസ് 2y, 1 × -6x - 6x ഈക്വലാണ് 0. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു. ഇവിടെ നോക്കിക്കേ, 3x ഉണ്ട്, -6x ഉണ്ട്. 3x - 6x എന്ന് പറയുമ്പോൾ ബാക്കി എത്ര വരും? -3x അല്ലയോ. 3 നിന്നും 6 കുറഞ്ഞാൽ 3 - 6 - 3 - 6 - 3. ഓക്കെ, ഇപ്പോൾ 3x - 6x becomes -3x. നെക്സ്റ്റ് -y + 2y becomes +y. ഈ +6 - 6 ക്യാൻസലായി,
ബാക്കി ഈക്വൽ എത്രയായി? സീറോ. ഓക്കെ, ഈ ടുവിനെ ഇങ്ങോട്ട് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് പൂജ്യമാക്കി കഴിഞ്ഞാൽ ബാക്കി മൈനസ് ത്രീ എക്സ് പ്ലസ് വൈ ഈ സീക്വൽ സീറോ. പ്രോബ്ലം തീർന്നു, ഇവിടെ കൊണ്ട് നിർത്താം. വേണമെങ്കിൽ മൈനസ് ത്രീ എക്സിന് അപ്പുറത്ത് കൊണ്ട് നമ്മൾ വൈ ഈ സീക്വൽ എത്രയായി? ത്രീ എക്സ് ഈസ് ദ റൈറ്റ് ആൻസർ. തീർന്നു. അപ്പോൾ ഇവിടെ ഒരു ലോജിക് കൂടെ ഉണ്ട്, ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വൈ ഈസ് ഈക്വൽ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഈസ് ത്രീ ടൈംസ് എക്സ് കോർഡിനേറ്റ്. ശരിയല്ലയോ? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ, അത് എക്സ് കോർഡിനേറ്റിൻ്റെ ത്രീ ടൈംസാണ്. ഇവിടെ കണ്ടോ, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് സിക്സാണ്, എക്സ് കോർഡിനേറ്റ് ആയ ടുവിൻ്റെ ത്രീ ടൈംസ് അല്ലേ സിക്സ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഈസ് ത്രീ ടൈംസ് ഓഫ് ദ എക്സ് കോർഡിനേറ്റ്സ്. പ്രോബ്ലം തീർന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഇതൊരു പബ്ലിക് എക്സാം പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവനെ അങ്ങോട്ട് പഠിച്ചോണം, ഉറപ്പായിട്ട് എക്സാമിന് വരും. ഗുഡ് ബൈ.